ഈശോ മിശിഹായിൽ ഏറ്റവും പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കേവലം 33 വർഷം മാത്രമേ ലോകത്തിൽ ജീവിച്ചിരുന്ന നാളൊക്കെയും തൻ്റെ മുമ്പിലൂടെ കടന്നുപോയ മനുഷ്യർക്ക് മുഴുവൻ നന്മ ചെയ്തിട്ടും അതിദാരുണമായ പിടകളേറ്റുവാങ്ങി മരിക്കേണ്ടി വന്ന നിസ്സഹായനായ ഒരു യുവാവിൻ്റെ മരണത്തിൽ വിറങ്ങലിച്ചിരിക്കുന്ന, ഹൃദയം നുറുങ്ങിയിരിക്കുന്ന അവൻ്റെ അമ്മയ്ക്ക് അനുശോചനങ്ങളോ ആശ്വാസവാക്കുകളോ പറയുവാനോ തങ്ങളെല്ലാമായി കരുതി മുഴുവൻ വിശ്വാസവും അർപ്പിച്ചിട്ടും നഷ്ടപ്പെട്ടു പോയ തങ്ങളുടെ ഗുരുവിനെ ഓർത്ത് വേദനിച്ചിരിക്കുന്ന ശിഷ്യ സമൂഹത്തിന് ആശ്വാസവും ധൈര്യവും പകർന്നു കൊടുക്കുവാനോ ഒന്നുമല്ല നാം ദുഃഖവെള്ളി ആചരിക്കുക. മറിച്ച്, മനുഷ്യരക്ഷാകര ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ദിനങ്ങളിലൊന്നായി എണ്ണപ്പെട്ട ഈ ദിവസത്തിൽ തൻ്റെ കുരിശുമരണം വഴിയും ഉദ്ധാനം വഴിയും സഹനങ്ങളിലൂടെയും പീഡകളിലൂടെയുമൊക്കെ മനുഷ്യവർഗത്തിനും ഈ പ്രപഞ്ചത്തിനും മുഴുവനും രക്ഷപ്രദാനം ചെയ്ത നമ്മുടെ കർത്താവായ ഈശോ മിശിഹായോട് നന്ദി പറയുവാനും ആ രക്ഷാകര കർമ്മത്തിൽ പങ്കാളിയായിത്തീർന്ന പരിശുദ്ധ അമ്മയോടും പിതാവായ ദൈവത്തോടും പരിശുദ്ധാത്മാവിനോടുമൊക്കെയുള്ള നമ്മുടെ നന്ദിയും കൃതജ്ഞതയും അറിയിക്കുവാനായിട്ടുള്ള ദിനമാണ് ദുഃഖവെള്ളി. കുരിശിൻ്റെ വഴിയിലെ വേദനകളിലൂടെ കടന്നുപോയ പരിശുദ്ധ അമ്മയുടെയും ശിഷ്യന്മാരുടെയും തൻ്റെ ശരീരത്തിലും മനസ്സിലുമൊക്കെ വേദനകൾ ഏറ്റെടുത്ത് നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ വേദനകളെയും മുറിവുകളെയും ഒക്കെ നമ്മുടെ ഹൃദയത്തിലും പതിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കുരിശിൻ്റെ വഴിയിലൂടെ നാം നടന്നു നീങ്ങുമ്പോൾ ഈ ക്രിസ്തു നടന്നു നീങ്ങിയ വേദനകളെ തൻ്റെ ജീവിതത്തിലേക്ക് ഏറ്റെടുക്കുവാനായിട്ട് വിശുദ്ധ പൗലോസ്ലിഹ പറയുന്നത് പോലെ, ക്രിസ്തുവിൻ്റെ സഹനങ്ങളിലെ പീഡകളിലെ കുറവ് ഞാൻ എൻ്റെ ശരീരത്തിൽ നികത്തുന്നു എന്ന് വിശുദ്ധ പൗലോസ്ലിഹ പറയുന്നത് പോലെ, നമ്മുടെ ഓരോരുത്തരുടെയും ഏറ്റെടുക്കുന്ന സഹനങ്ങൾ ക്രിസ്തുവിൻ്റെ സഹനങ്ങളോട് ചേർത്ത് വെക്കുമ്പോൾ അത് രക്ഷാകരമായ സഹനമായിട്ട് മാറുന്നു. ക്രിസ്തുവിൻ്റെ സഹനത്തിന് എന്ത് കുറവുണ്ടായിട്ടാണ് പൗലോസ്ലിഹ അങ്ങനെ പറഞ്ഞത്? അതിനൊരു കുറവുമില്ല, മറിച്ച് നിന്റെ രക്ഷ നേടിയെടുക്കുന്നതിലുള്ള നിന്റെ പങ്ക് കൂടി ചേർത്ത് വെക്കണമെന്നാണ് പൗലോസ്ലിഹ അവിടെ അനുസ്മരിപ്പിക്കുക. അതുകൊണ്ട് ഈ ദുഃഖവെള്ളിയുടെ ദിവസം പാപപരിഹാരത്തിൻ്റെ ദിനമായിട്ട് നമ്മൾ ആചരിക്കുമ്പോൾ നാം ഏറ്റെടുക്കുന്ന വേദനകളും സങ്കടങ്ങളും ഒക്കെ കർത്താവിൻ്റെ കുരിശിനോട് ചേർത്ത് വെച്ചുകൊണ്ട് രക്ഷാകരമായ ഒരു സഹനം ഏറ്റെടുക്കുവാനായിട്ട് ഈ ദിവസം നമ്മെ അനുസ്മരിപ്പിക്കുന്നുണ്ട്. ഗെത്സമനിയിലെ ഹൃദയം നിറഞ്ഞ പ്രാർത്ഥനയിൽ ദുഃഖവെള്ളിയുടെ മുഴുവൻ വേദനയും സാന്ദ്രമാകുന്നുണ്ട്. ജീവിതത്തിനും മരണത്തിനും ഇടയിലെ നിസ്സഹായതയിൽ നിന്നാണ് ആ പ്രാർത്ഥന ഉയരുക. കഴിയുമെങ്കിൽ ഈ പാനപാത്രം എന്നെ കടന്നു പോകട്ടെ, എങ്കിലും എൻ്റെ ഇഷ്ടമല്ല അങ്ങയുടെ ഇഷ്ടം നിറവേറട്ടെ എന്ന്. ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു ഈശോ തൻ്റെ ജീവിതത്തിൽ നടത്തിയ ഏറ്റവും വലിയ പ്രാർത്ഥന ഇതാണ്. കാരണം ലാസറിനെ ഉയർപ്പിക്കുമ്പോൾ അവൻ്റെ കല്ലറയെങ്കിൽ പോയി നിന്ന് പിതാവിനെ മഹത്വപ്പെടുത്തിക്കൊണ്ടൊരു ചെറിയ പ്രാർത്ഥന ഈശോ നടത്തുന്നുണ്ട്. മുമ്പിൽ തടിച്ചുകൂടിയ 5000 പുരുഷന്മാരും അനേകം സ്ത്രീകളും കുഞ്ഞുങ്ങളുമൊക്കെ അടങ്ങുന്ന വലിയൊരു ജനക്കൂട്ടത്തിന് നൽകുവാനായിട്ട് തൻ്റെ കയ്യിൽ 5 അപ്പം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്ന അവസ്ഥയിൽ പോലും പിതാവിന് നന്ദി പറഞ്ഞുകൊണ്ട് അവൻ ഒരു വാക്കിൽ പ്രാർത്ഥന അവസാനിപ്പിക്കുന്നുണ്ട്. പക്ഷേ ഗെത്സെമനിയിൽ ഹൃദയം നുറങ്ങി കർത്താവ് 3 പ്രാവശ്യം പിതാവിൻ്റെ അടുത്തേക്ക് പോയിട്ട് തനിച്ചിരുന്ന ഏകാന്തതയിൽ പ്രാർത്ഥിക്കുന്നുണ്ട്, കഴിയുമെങ്കിൽ ഈ പാനപാത്രം എന്നെ വിട്ടു പോകട്ടെ എന്ന്. പക്ഷെ ആ പ്രാർത്ഥന അവിടെ അവസാനിക്കുന്നില്ല, എങ്കിലും എൻ്റെ ഇഷ്ടമല്ല അങ്ങയുടെ ഇഷ്ടം എന്ന്. രക്തം വിയർക്കുവോളം ദുഃഖമനുഭവിച്ച പ്രാർത്ഥനയിലും രക്ഷകൻ ആഗ്രഹിച്ചത് അത് ദൈവത്തിൻ്റെ ഹിതം നിറവേറ്റുവാനായിട്ടാണ്. തനിക്കേറ്റെടുക്കുവാൻ പറ്റുന്നതിലും അപ്പുറമായിട്ടുള്ള സഹനങ്ങളാണ് തൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത് എന്ന് മുൻകൂട്ടി കണ്ടപ്പോഴാണ് പുത്രൻ പിതാവിനോട് പ്രാർത്ഥിക്കുക, പിതാവേ കഴിയുമെങ്കിൽ ഇതെന്നെ കടന്നു പോകട്ടെ എന്നും. ഈ ദുഃഖവെള്ളിയുടെ ദിവസം നമ്മെ അനുസ്മരിപ്പിക്കുന്ന ആദ്യ ചിന്ത ഇതാണ്. കണ്ണുനീരൊഴുക്കി നീ ദൈവത്തിൻ്റെ മുമ്പിൽ നടത്തുന്ന ചില പ്രാർത്ഥനകൾ ദൈവം കേട്ടില്ല എന്ന് നടിക്കുന്നു എങ്കിൽ ആ സഹനങ്ങൾ നിൻ്റെ ജീവിതത്തിൽ അനിവാര്യമാണ് എന്നതാണ്. കണ്ണുനീരൊഴുക്കി നീ ദൈവത്തിൻ്റെ മുമ്പിൽ നടത്തുന്ന ചില പ്രാർത്ഥനകൾ ദൈവം കേട്ടില്ല എന്ന് നടിക്കുമ്പോൾ
ആ സഹനങ്ങൾ നിൻ്റെ ജീവിതത്തിൽ അനിവാര്യമാണ് എന്നതാണ് ആദ്യ ചിന്ത. ഒരുപക്ഷെ എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നിരിക്കുന്ന രോഗങ്ങളെ ഓർത്തുകൊണ്ട് ഞാൻ ദൈവത്തിരുമുമ്പിലോ കണ്ണുനീരൊഴുക്കി പ്രാർത്ഥിച്ചിട്ടുണ്ടാവാം. ഒത്തിരിയേറെ പ്രതീക്ഷയോടുകൂടി വളർത്തിക്കൊണ്ടുവന്ന മക്കൾ വഴിപിഴച്ചു പോകുന്നുവെന്ന് കാണുന്ന അവസരത്തിൽ കണ്ണുനീരൊഴുക്കി ദൈവത്തിനുമുമ്പിൽ പ്രാർത്ഥിച്ചിട്ടും ഉത്തരം കിട്ടാതെ വന്നിട്ടുണ്ടാവാം. അല്ലെങ്കിൽ ഏറെ പ്രതീക്ഷയോടെ വളർത്തിക്കൊണ്ടുവന്ന മകനോ മകളോ രോഗത്തിൻ്റെ പിടിയിലോ അപകടത്തിലോ ഒക്കെ മരിച്ചതിൻ്റെ വേദനയിൽ കർത്താവിൻ്റെ മുമ്പിൽ കണ്ണുനീരൊഴുക്കി പ്രാർത്ഥിച്ചിട്ടുണ്ടാവാം. കുടുംബത്തിലേക്ക് കടന്നു വന്ന ചില തകർച്ചയുടെ നിമിഷങ്ങളെ മുന്നിൽ കണ്ടുകൊണ്ട് കർത്താവിൻ്റെ മുമ്പിൽ കണ്ണുനീരൊഴുക്കി പ്രാർത്ഥിച്ചിട്ടുണ്ടാവാം. അവിടെ ഉത്തരം തരാതെ ക്രൂരമായ മൗനം പാലിക്കുന്ന ഒരു ദൈവത്തെയാണ് നീ അഭിമുഖീകരിക്കേണ്ടി വന്നിട്ടുള്ളത് എങ്കിൽ തിരിച്ചറിയുക, ആ സഹനം നിൻ്റെ ജീവിതത്തിൽ അനിവാര്യമാണ് എന്നതാണ് പുത്രൻ പഠിപ്പിക്കുന്ന ജീവിത പാഠം. അതുകൊണ്ടാണ് പ്രാർത്ഥനയുടെ അവസാനം പുത്രൻ പിതാവിനോട് പറഞ്ഞത്, എങ്കിലും എൻ്റെ ഇഷ്ടമല്ല നിൻ്റെ ഇഷ്ടം നിറവേറട്ടെ എന്ന്. പ്രാർത്ഥിക്കുവാനായി ഓരോ സമയവും ദൈവതിരുമുമ്പിൽ അണയുമ്പോൾ അത് എൻ്റെ ഇഷ്ടങ്ങളെ ദൈവത്തിൽ നിന്നും നേടിയെടുക്കുന്നതിനുള്ള പ്രാർത്ഥനകൾക്ക് അപ്പുറമായിട്ട് ദൈവത്തിൻ്റെ ഹിതമെന്നിലൂടെ നിറവേറ്റപ്പെടേണ്ട പ്രാർത്ഥനകളാക്കി എൻ്റെ പ്രാർത്ഥനകളെ ഞാൻ രൂപാന്തരപ്പെടുത്തേണ്ടതുണ്ട് എന്നാണ് ഈശോ ഇന്ന് നമ്മെ അനുസ്മരിപ്പിക്കുക. ഒരുപക്ഷേ എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന ദുഃഖവെള്ളികൾക്ക് കാരണമായിട്ട് ഒട്ടേറെ പേരെ എനിക്ക് പറയാനുണ്ടാവാം. ജീവിതത്തിൻ്റെ അനിവാര്യതയായി കടന്നു വരുന്ന സഹനങ്ങൾക്ക് കാരണമായി ഒട്ടേറെ പേരെ ചൂണ്ടിക്കാണിക്കുവാനായിട്ടുണ്ടാവാം. കരഞ്ഞപേക്ഷിച്ചിട്ടും ഉത്തരം നൽകാത്ത പിതാവ്, എല്ലാം നൽകി കൂടെ നടത്തിയിട്ടും ഒറ്റിക്കൊടുത്ത യൂദാസിനെ പോലുള്ള ശിഷ്യന്മാർ, തള്ളിപ്പറഞ്ഞ പത്രോസിനെ പോലുള്ള ശിഷ്യന്മാർ, ഓടി ഒളിച്ച മറ്റ് ശിഷ്യന്മാർ, ഒന്നും ചെയ്യാനാകാതെ കരഞ്ഞുകൊണ്ട് മാത്രം കൂടെ നടക്കാനായിട്ട് വിധിക്കപ്പെട്ട ഒരു അമ്മ, അത്ഭുതങ്ങളുടെ ഫലമനുഭവിച്ചവരും സൗഖ്യം നേടിയവരും അപ്പം വാങ്ങി ഭക്ഷിച്ചവരും ഒക്കെ ഓടി ഒളിച്ച നിമിഷങ്ങൾ, കൂടെ ഇല്ലാത്ത അവസ്ഥകൾ, ആരെ രക്ഷിക്കുവാനായിട്ട് അവൻ ഈ ലോകത്തിലേക്ക് കടന്നു വന്നോ ആ ജനം തന്നെ ഇവനെ ക്രൂശിക്കുക, ഇവനെ ക്രൂശിക്കുക എന്ന് ആക്രോശിച്ചത്, കൈ കഴുകി തൻ്റെ ജീവിതത്തിൻ്റെ ഉത്തരവാദിത്തങ്ങളിൽ നിന്നും ഒഴിഞ്ഞു മാറുന്ന പീലാത്തോസിനെ പോലെ ഉള്ളവർ, ഇതൊക്കെയാണ് ഈശോയുടെ ജീവിതത്തിൻ്റെ ദുഃഖവെള്ളിക്ക് കാരണമായ ഒട്ടേറെ വ്യക്തികൾ. എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന ദുഃഖവെള്ളികൾക്കും കാരണക്കാരായിട്ട് ഇപ്രകാരമുള്ള ഒത്തിരിയേറെ പേരെ എനിക്ക് ചൂണ്ടിക്കാണിക്കുവാനായിട്ടുണ്ടാകാം. പക്ഷേ കർത്താവ് പറയുന്നത്, ഇതിനുമൊക്കെ അപ്പുറമായിട്ടുള്ള പിതാവിൻ്റെ ഹിതം എൻ്റെ ജീവിതത്തിൽ നിറവേറപ്പെടട്ടെ എന്നതാണ്. എത്രയോ വട്ടം യേശുനാഥന് വേണ്ടി മുൾക്കിരീടങ്ങളും മരക്കുരിശുമൊക്കെ നാമും തീർത്തിട്ടുണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതം വഴിയായിട്ട്. സഭയെ എത്രയോ തവണ പരിഹാസത്തിൻ്റെ മേലങ്കി ഞാൻ അണിയിച്ചിട്ടുണ്ട്. സഭാവിരോധികൾ സഭയ്ക്കെതിരെ നടത്തുന്ന പരാമർശങ്ങൾക്കും തെറ്റായ ധാരണകൾക്കുമൊക്കെ കൊടി പിടിച്ചുകൊണ്ട് അവരോട് ചേർന്നുകൊണ്ട് എത്രയോ തവണ ഞാനും പരിഹാസത്തിൻ്റെ മേലങ്കി സഭയെ അണിയിച്ചിരിക്കുന്നു. കൊടിയ വിമർശനത്തിൻ്റെ ചമ്മട്ടി അടികൊണ്ട് ക്രിസ്തീയതയെ മുഴുവൻ എത്രയോ തവണ ഞാൻ പ്രഹരിച്ചിട്ടുണ്ട്, ആഞ്ഞ് ആഞ്ഞ് അടിച്ചിട്ടുണ്ട്. എന്നിട്ടും പീലാത്തോസിനെ പോലെ സ്വന്തം ഉത്തരവാദിത്തങ്ങളിൽ നിന്നും കൈ കഴുകി ഞാൻ എത്രയോ തവണ ഒഴിഞ്ഞു മാറിയിരിക്കുന്നു. ഈ ദുഃഖവെള്ളി നമ്മെ അനുസ്മരിപ്പിക്കുന്ന രണ്ടാമത്തെ ചിന്ത ഇതാണ്, ദൈവം ഏൽപ്പിച്ച കർത്തവ്യങ്ങൾ, ഉത്തരവാദിത്തങ്ങൾ നീ നിറവേറ്റാതെ മടങ്ങുമ്പോൾ നീയും പീലാത്തോസിനെ പോലെ ആയിത്തീരുന്നു എന്ന്. ദൈവം എന്നെ ഏൽപ്പിച്ച ജീവിതത്തിൻ്റെ കർത്തവ്യങ്ങളും ഉത്തരവാദിത്വങ്ങളും ഒക്കെ നിറവേറ്റാതെ ഞാൻ മടങ്ങുമ്പോൾ പീലാത്തോസ് കൈ കഴുകി തൻ്റെ ഉത്തരവാദിത്വങ്ങളിൽ നിന്ന് മാറിയതുപോലെ ഞാനും മാറുകയാണ്. ഒരുപക്ഷെ എൻ്റെ മാതാവിൻ്റെയോ പിതാവിൻ്റെയോ ജീവിതത്തിൻ്റെ ഉത്തരവാദിത്തങ്ങൾ, ജീവിത പങ്കാളിയുടെ ജീവിതത്തിലുള്ള ഉത്തരവാദിത്തങ്ങൾ, മക്കളുടെ മേലുള്ള ഉത്തരവാദിത്തങ്ങൾ, സഹോദരങ്ങളുടെ മേലുള്ള ഉത്തരവാദിത്തങ്ങൾ, ജോലി ചെയ്യുന്ന മേഖലയിൽ എനിക്ക് ദൈവം നൽകിയിരിക്കുന്ന ഉത്തരവാദിത്തങ്ങൾ, ഇവയൊക്കെ ഞാൻ വേണ്ട വിധത്തിൽ നിറവേറ്റാതെ പോകുമ്പോൾ പീലാത്തോസിനെ പോലെ കൈ കഴുകി ഞാൻ മാന്യനായി മാറി നിൽക്കുകയാണ്. കർത്തവ്യനിരതനാകുവാനായിട്ട് ഈ ദുഃഖവെള്ളി എന്നെ നിർബന്ധിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും തിരിച്ചറിവുകൾ നഷ്ടമാകുന്നിടത്താണ് ദുഃഖവെള്ളികൾ രൂപപ്പെടുക. തിരിച്ചറിവുകൾ നഷ്ടമാകുന്നിടത്ത് ദുഃഖവെള്ളികൾ രൂപപ്പെടുന്നു. യൂദാസ് തിരിച്ചറിയാതെ പോയ നാഥൻ്റെ വില, പത്രോസ് തിരിച്ചറിയാതെ പോയ ഗുരുവിൻ്റെ ആത്മാർത്ഥത,
പീലാത്തോസ് തിരിച്ചറിയാതെ പോയ ക്രിസ്തുവിൻ്റെ ദൈവികത, ആരെങ്കിലുമൊക്കെ അവനെ തിരിച്ചറിഞ്ഞിരുന്നുവെങ്കിൽ ഒരുപക്ഷെ അവന് ഈ കുരിശുമരണം ഉണ്ടാവുമായിരുന്നില്ല. പക്ഷെ ജനം അവനെ തിരിച്ചറിയാതെ പോയപ്പോൾ, ഉത്തരവാദിത്തപ്പെട്ടവർ അവനെ തിരിച്ചറിയാതെ പോയപ്പോഴും പ്രകൃതി എല്ലാ ഭാവങ്ങളിലും അവനെ തിരിച്ചറിയുന്നതായിട്ട് വചനം നമ്മുടെ മുമ്പിൽ ചിത്രീകരിക്കുന്നുണ്ട്. അവൻ്റെ മരണത്തിൽ പാറകൾ പൊട്ടിപ്പിളർന്നു, പ്രേതാലയങ്ങൾ തുറക്കപ്പെട്ടു, ദേവാലയത്തിൻ്റെ തിരശ്ശീല നടുവേ കീറി, 3 മണിക്കൂറോളം ഭൂമി മുഴുവനും അന്ധകാരം വ്യാപിച്ചു, സൂര്യൻ ഇരുണ്ടു. ഇതൊക്കെ പ്രകൃതി അവൻ്റെ വില തിരിച്ചറിഞ്ഞതുകൊണ്ടാണ്. തിരിച്ചറിവുകൾ നഷ്ടമാകുന്നിടങ്ങളിൽ ദുഃഖവെള്ളികൾ രൂപപ്പെടും. നിൻ്റെ ജീവിത പങ്കാളിയെ വേണ്ട വിധത്തിൽ തിരിച്ചറിയാതെ പോകുമ്പോൾ, നിൻ്റെ മക്കളെ വേണ്ട വിധത്തിൽ തിരിച്ചറിയാതെ പോകുമ്പോൾ, മാതാപിതാക്കളെ വേണ്ട രീതിയിൽ തിരിച്ചറിയാതെ പോകുമ്പോൾ, സഹോദരങ്ങളെ വേണ്ട രീതിയിൽ തിരിച്ചറിയാതെ പോകുമ്പോൾ, അയൽപക്കക്കാരെ വേണ്ട രീതിയിൽ തിരിച്ചറിയാതെ പോകുമ്പോൾ, അവിടെ ഒക്കെ ജീവിതങ്ങളിൽ ദുഃഖവെള്ളികൾ, സങ്കടങ്ങളുടെ വെള്ളികൾ രൂപപ്പെടുകയാണ്. മൂന്നാമതായിട്ട് ദുഃഖവെള്ളി നമുക്ക് നൽകുന്ന സന്ദേശം, അത് തിരശീലകൾ കീറപ്പെടേണ്ട ദിവസം എന്നാണ്. ജീവിതത്തിൽ തിരശീലകൾ കീറപ്പെടേണ്ട ദിവസമാണ് ദുഃഖവെള്ളി എന്നതാണ് വചനം നമ്മെ അനുസ്മരിപ്പിക്കുക. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 27:51 നാം ഇപ്രകാരം കാണുന്നു, ദേവാലയത്തിൻ്റെ തിരശീല മുകൾ മുതൽ താഴെ വരെ രണ്ടായി കീറി എന്ന്. ഈ ദേവാലയത്തിൻ്റെ തിരശീല കീറുന്നതോടൊപ്പം തന്നെ കുരിശിൻ്റെ ചുവട്ടിലെ മറ്റൊരു തിരശീല കൂടി കീറുന്നുണ്ട്. അത് ആ ശതാധിപൻ്റെ ഹൃദയത്തിലെ തിരശീല കീറിപ്പോകുന്നതാണ്. അപ്പോൾ അവൻ വിളിച്ചു പറഞ്ഞു, സത്യമായും ഈ മനുഷ്യൻ ദൈവപുത്രനായിരുന്നു എന്ന്. അവൻ്റെ ഹൃദയത്തെ മൂടിയിരുന്ന മൂടപ്പ് തിരശീല മാറിയപ്പോൾ അവന് ദൈവപുത്രനെ തിരിച്ചറിയുവാൻ സാധിച്ചപ്പോൾ അവൻ വിളിച്ചു പറഞ്ഞു, സത്യമായും ഈ മനുഷ്യൻ ദൈവപുത്രനായിരുന്നു എന്ന്. യേശുവിൻ്റെ കുരിശുമരണം വിശ്വസിക്കുന്ന ഏതൊരാളുടെയും ജീവിതത്തിലും ഹൃദയത്തിലും തിരശീല കീറുക എന്ന മഹാത്ഭുതം സംഭവിക്കുന്നില്ല എങ്കിൽ ക്രിസ്തുവിൻ്റെ മരണം വെറും ഒരു ചരിത്ര സംഭവം മാത്രമായിട്ട് മാറും എന്നാണ് മനുഷ്യഹൃദയത്തിൽ തിരശീല വീണത്. ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ നാം കണ്ടുമുട്ടുന്ന ആദ്യ മനുഷ്യരെ ഹൃദയത്തിലും അറിയില്ലാത്തവരും സരള ഹൃദയരുമായിരുന്നു. അവരുടെ ഹൃദയത്തിൻ്റെ സൗന്ദര്യത്തെപ്പറ്റി ഉൽപ്പത്തിയുടെ പുസ്തകം 2:23 മുതലുള്ള വാക്യങ്ങളിൽ പറയുന്നുണ്ട്. അപ്പോൾ ആദം പറഞ്ഞു, ഒടുവിലിതാ എൻ്റെ അസ്ഥിയിൽ നിന്നുള്ള അസ്ഥിയും മാംസത്തിൽ നിന്നുള്ള മാംസവും. പുരുഷനും ഭാര്യയും നഗ്നരായിരുന്നു, എങ്കിലും അവർക്ക് ലജ്ജ തോന്നിയില്ല എന്ന്. തങ്ങളുടെ നഗ്നതയിലും പരസ്പരം ലജ്ജ തോന്നാത്ത വിധമുള്ള ഒരു ഹൃദയ സ്വാതന്ത്ര്യം മൂടുപടമില്ലാത്ത ആ ഹൃദയങ്ങൾക്കുണ്ടായിരുന്നു. അവളെ തന്നെ പോലെ തന്നെ കാണാനും ഒരു ശരീരമായി സ്നേഹിക്കുവാനുമുള്ള ഹൃദയപടം ബന്ധം മൂടുപടമണിയാത്ത ആ ഹൃദയങ്ങളിൽ തീർച്ചയായും വളർന്നിരുന്നു. ദൈവത്തിൻ്റെ മുമ്പിലും തങ്ങളുടെ നഗ്നതയെ വലിയ കാര്യമായിട്ട് അവർ കണക്കാക്കിയില്ല. ഹൃദയ സ്വാതന്ത്ര്യം, മൂടുപടമില്ലാത്ത ഹൃദയത്തിൻ്റെ സ്വാതന്ത്ര്യം അവർ അനുഭവിച്ചതുകൊണ്ട്. എന്നാൽ രുചിയോർത്തും രസമോർത്തും നേട്ടമോർത്തും ദൈവത്തെ മാറ്റി നിർത്തി ലോകം വെച്ച് നീട്ടിയ വശ്യതയുടെ പിന്നാലെ പോയി അതിനടിമയായി പോയപ്പോൾ അവൻ്റെ സരള ഹൃദയത്തിൽ മൂടുപടം വീഴുകയാണ് ഉണ്ടായത്. പിന്നീട് നാം കാണുന്നത് മനുഷ്യൻ മരത്തിന് മറഞ്ഞു നിന്ന് ദൈവത്തോട് സംസാരിക്കുന്നതും, അസ്ഥിയുടെ അസ്ഥിയെന്ന് വിശേഷിപ്പിച്ചവളെ കൂട്ടിനുള്ള സ്ത്രീയായി കാണുന്നതും, അവളെ തൻ്റെ വീഴ്ചയ്ക്കും പതനത്തിനുമുള്ള കാരണമായിട്ട് ദൈവത്തിന് മുമ്പിൽ കുറ്റപ്പെടുത്തുന്നതുമൊക്കെയാണ്. അവിടുന്ന് അങ്ങോട്ടുള്ള മനുഷ്യചരിത്രം മുഴുവൻ പരിശോധിക്കുമ്പോൾ മൂടുപടമണിഞ്ഞ ഹൃദയവുമായി ദൈവത്തോടും മനുഷ്യനോടും ആത്മബന്ധം പുലർത്താനാകാതെ കൊലപാതകത്തിൻ്റെയും വ്യഭിചാരത്തിൻ്റെയും വഞ്ചനയുടെയും ഒക്കെ ഉരുക്ക് ചങ്ങലകൾ തീർത്തുകൊണ്ട് ബന്ധിതരായി ജീവിക്കുന്ന മനുഷ്യനെയാണ് നമ്മൾ കണ്ടുമുട്ടുക. ഇതിനിടയിൽ അറിയാത്ത ദൈവത്തെ അകലെ നിന്ന് ആരാധിക്കുകയും അനുഭവിച്ചിട്ടില്ലാത്ത ദൈവത്തിന് ബലിയർപ്പിക്കുകയും ചെയ്യുന്ന കാഴ്ചകളുമൊക്കെ നമ്മൾ കാണുന്നുണ്ട്. നിങ്ങളുടെ വസ്ത്രമല്ല ഹൃദയമാണ് കീറേണ്ടതെന്ന വലിയ നിലവിളിയുമായിട്ട് ഇസ്രായേൽ ജനതയുടെ അടുത്തേക്ക് അയക്കപ്പെടുന്ന പ്രവാചകൻ ആവശ്യപ്പെടുന്നത് ഹൃദയത്തിൻ്റെ മൂടുപടം നീക്കി ആത്മാവിലും സത്യത്തിലും ദൈവത്തെ ആരാധിക്കാനും മനുഷ്യനെ നിഷ്കപടമായി സ്നേഹിക്കുവാനുമാണ്. ഇതിന് കഴിയാത്ത മനുഷ്യൻ്റെ ആന്തരിക സംഘർഷങ്ങളും ഈ വിപത്തിൽ നിന്ന് കരകയറാനുള്ള പരിശ്രമവും ഒക്കെ പഴയ നിയമത്തിൽ ഉടനീളം നമ്മൾ കണ്ടുമുട്ടുന്നുണ്ട്.
വിശുദ്ധ പൗലോസ് ലിഹാനമ്മ അനുസ്മരിപ്പിക്കുന്നത് പോലെ ഹൃദയത്തിൽ മൂടുപടം വീണ മനുഷ്യൻ്റെ ജീവിതത്തിൽ വ്യഭിചാരം, അശുദ്ധി, ദുർവൃത്തി, വിഗ്രഹാരാധന, ആഭിചാരം, ശത്രുത, കലഹം, അസൂയ, കോപം, മാത്സര്യം, ഭിന്നത, വിദ്വേഷം, വിഭാഗീയത, മദ്യപാനം, മധുരോത്സവം എന്നിവയൊക്കെ ആധിപത്യം പുലർത്തുന്നതായിട്ട് നമ്മൾ കാണുന്നു. ഇതിൽ നിന്ന് മനുഷ്യനെ രക്ഷിക്കാനും അവൻ്റെ അന്തരംഗത്തെ വിശുദ്ധീകരിക്കുവാനുമായിട്ട് ദൈവം തന്നെ ഇടപെടുന്നതാണ്. മനുഷ്യഹൃദയത്തെ മറയ്ക്കുന്ന തിരശീല കീറി അവനെ ദൈവമക്കളുടെ സ്വാതന്ത്ര്യത്തിലേക്ക് കൊണ്ടുവരുവാനായിട്ട് തൻ്റെ പുത്രനെ തന്നെ അവിടുന്ന് ലോകത്തിലേക്ക് അയച്ചു. തനിക്ക് വേണ്ടി കുരിശിൽ മരിച്ച നമ്മുടെ കർത്താവായ യേശുവിനെ അവൻ വ്യക്തിപരമായി സ്വീകരിക്കുമ്പോഴാണ് ഹൃദയത്തിലെ മൂടുപടം കീറിയ അനുഭവം ഉണ്ടാകുന്നത്. കാരണം യോഹന്നാൻ്റെ സുവിശേഷം 1:12 നാം ഇപ്രകാരം കാണുന്നു: അവനെ സ്വീകരിച്ചവർക്കെല്ലാം, അവൻ്റെ നാമത്തിൽ വിശ്വസിച്ചവർക്കെല്ലാം ദൈവമക്കളാകുവാനായിട്ട് അവൻ കഴിവ് കൊടുത്തു എന്ന്. പ്രിയപ്പെട്ടവരെ, ഈ ദുഃഖവെള്ളിയുടെ ദിവസത്തിലൂടെ കടന്നു പോകുമ്പോൾ ഇതൊരു വേദനയുടെയോ സങ്കടത്തിൻ്റെ ദിവസമാക്കി മാത്രം മാറ്റാതെ മനുഷ്യചരിത്രത്തിലെ, രക്ഷാകര ചരിത്രത്തിലെ അവിസ്മരണീയമായ ദിനത്തെയോർത്ത് തമ്പുരാന് നന്ദി പറയുവാനായിട്ടും നമ്മുടെ ഹൃദയത്തിലെ, നമ്മുടെ ജീവിതത്തിലെ ദുഃഖവെള്ളികൾക്ക് കാരണമായവരെ കുറ്റപ്പെടുത്താതെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന ദുഃഖവെള്ളികൾക്ക് ദൈവികമായൊരു പദ്ധതിയുടെ ഭാവമുണ്ട് എന്ന് തിരിച്ചറിയുവാനായിട്ടും അതിനെ സ്വീകരിക്കുവാനായിട്ടും സാധിക്കണം. ക്രിസ്തുവിൻ്റെ സഹനങ്ങളോട് ചേർത്ത് വെച്ചുകൊണ്ട് നമ്മുടെ ജീവിത സഹനങ്ങളെ കാണുവാനായിട്ടും സ്വീകരിക്കുവാനും നമുക്ക് സാധിക്കണം. ഒപ്പം ജീവിതത്തിലെ, ഹൃദയത്തിലെ മൂടുപടങ്ങളെ, തിരശീലകളെ മാറ്റിക്കൊണ്ട് ദൈവത്തെയും സഹോദരനെയും കാണുവാനായിട്ടും സ്നേഹിക്കുവാനായിട്ടും നമുക്ക് സാധിക്കണം. അപ്പോൾ ദുഃഖവെള്ളി ആചരണങ്ങൾക്ക് അർത്ഥമുണ്ടാകും, അനുഗ്രഹമുണ്ടാകും. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.